നമസ്കാരം ഗവർണർ സർക്കാർ പോര് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ പിണറായി വിജയനും മന്ത്രിസഭയും തീക്കുണ്ടത്തിന് നടുവിലെന്ന പോലെ കൊണ്ടിരിക്കുകയാണ് പുറമെ വെല്ലുവിളിച്ചും പല്ലെറിമയും ഗീർവാണ മുഴക്കുന്നുണ്ട് ഗവർണർ ഇടഞ്ഞു നിൽക്കുന്നത് ഇനിയും തുടർന്നാൽ സർക്കാർ നേരിടേണ്ടി വരുന്നത് കനത്ത തിരിച്ചടികളായിരിക്കുമെന്ന ബോധം പിണറായി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ തെളിവാണ് ഗവർണറുടെ അപ്രീതിക്ക് പാത്രമായ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാരെ മുഖ്യമന്ത്രി എ കെ ജി സെന്ററിലേക്ക് വിളിക്കുകയും ഗവർണറെ ചൊടിപ്പിക്കരുത് എന്നും അതിരുവിട്ട വെല്ലുവിളികൾ അരുത് എന്ന് ശാസിക്കുകയും ചെയ്തത് പക്ഷെ അപ്പോഴും പകയടങ്ങാതെ എം എം മണിയും കാനം രാജേന്ദ്രനും ഒക്കെ നിരന്തരം ഗവർണർക്ക് നേരെ അസഭ്യവാക്കുകൾ ചൊരിയുകയാണ് സി പി ഐ നേതാവ് കാനം രാജേന്ദ്രൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിശേഷിപ്പിച്ചത് ശുംഭനെന്നായിരുന്നു എം എം മണിയാകട്ടെ മയക്കുമരുന്നിന് അടിമയായ വിവരം കേട്ടവനെന്നും നീയെന്നുമൊക്കെയുള്ള സംബോധനകളും എന്തായാലും പറയുന്നത് ഗവർണറെ ആണെങ്കിലും വെട്ടിലാവുന്നത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് ഗവർണറുടെ അനിഷ്ടം മാറ്റി കൂടെ നിർത്താൻ പെടാപ്പാടുപെടുന്ന പിണറായിക്ക് കാനത്തിന്റെയും മണിയാശന്റെയും ഒക്കെ ഈ എടുത്തുചാട്ടം വിനയാവുകയാണ് കാനം രാജേന്ദ്രൻ ഗവർണർക്കെതിരെ നടത്തിയ പരാമർശം എന്തായാലും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ഗവർണറെ പോലുള്ള ഒരു പദവിയിലിരിക്കുന്ന ഒരാളെ ശുംഭൻ എന്നതുപോലെയുള്ള തരം താഴ്ന്ന വിശേഷണങ്ങൾ നടത്തുന്നത് അഭികാമ്യമാണോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നത് പതിനൊന്ന് വി സിമാരെ പിൻവലിക്കാൻ ഉത്തരവിട്ടുകൊണ്ടുള്ള ഗവർണറുടെ നടപടിയാണ് താനത്തിന്റെ വിദ്വേഷ പരാമർശത്തിന് കാരണമായത് ഭരണത്തിന്റെ പേരിൽ അക്കാദമിക് തലത്തിൽ സി പി ഐക്കുള്ള മേൽക്കോയ്മ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭയമാണ് സ്ഥാനത്തിന്റെ ഈ പരാമർശത്തിന് പിന്നിലെന്ന് കരുതുന്നു അധികാരങ്ങളെല്ലാം തന്റേതെന്ന് ഏതെങ്കിലും ശുംഭൻ വിചാരിച്ചാൽ എന്തു ചെയ്യും എല്ലാ സർവകലാശാലകളും െന്ന് ഗവർണർ കരുതുന്നു ഇങ്ങനെയായിരുന്നു കാനത്തിന്റെ വിവാദ പരാമർശം അതേസമയം കെ എൻ ബാലഗോപാലിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്ത് നൽകിയ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച് എം എം മണി ഫേസ്ബുക്കിൽ കുറിച്ചത് ഓംബ്ര നീയാണല്ലോ നീ കോടതി എന്നായിരുന്നു ലഹരി കൂടിയ എം ഡി എം എ പോലെയുള്ള ഫാൻ തമ്പാക്ക് ഹാൻസ് ഇവയെല്ലാം വിൽപ്പന നടത്തുന്നതും കൈവശം വെക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇത് കിട്ടാതായാൽ സർവത്ര പ്ലഷർ നഷ്ടപ്പെടുമെന്നും അതാണ് ഗവർണർക്ക് സംഭവിച്ചത് എന്നുമായിരുന്നു മണിയുടെ പോസ്റ്റിനൊപ്പം സ്വാമി സന്ദീപാനന്ദഗിരി കമന്റ് ചെയ്തത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആശോയും സമാനമായി ഗവർണറെ ലഹരിക്കടിമയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നു നിരോധിത പാൻ മസാലയുടെ അമിത ഉപയോഗം താൻ താനിരിക്കുന്ന സ്ഥാനം മനസ്സിലാക്കാതെ വിഭ്രാന്തി മുറിച്ച അവസ്ഥയിൽ പുലഭ്യം പറഞ്ഞു നടക്കുകയാണ് ചാൻസലർ കൂടിയായ ഗവർണർ എന്നായിരുന്നു ആർഷോയുടെ വാക്കുകൾ ഇതിനാവശ്യമായ ചികിത്സ നൽകാൻ ആർ എസ് എസ് ബി ജെ പി നേതൃത്വം തയ്യാറാകണമെന്നും ഇല്ല എങ്കിൽ കേരളത്തിൽ തന്നെ ഇതിനാവശ്യമായ ചികിത്സ ലഭ്യമാക്കി കൊടുക്കുമെന്നും ആർഷോ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും ഉണ്ടായി